കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. അയോഗ്യരാക്കിയ സ്പീക്കർ കെ ആർ രമേശ് കുമാറിന്റെ നടപടിക്കെതിരെ എല്ലാ വിമതരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇന്ന് സ്പീക്കർ അയോഗ്യരാക്കിയ 13 വിമത MLA മാരാണ് ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. വിമത കോൺഗ്രസ് MLA മാരായ രമേശ് ചാർക്കിഹോളി, മഹേഷ് കുംഡഹള്ളി, സ്വതന്ത്രനായ ആർ ശങ്കർ എന്നിവർ നേരത്തെ അയോഗ്യത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വ്യാഴാഴ്ചയാണ് ഇവരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. 14 കോൺഗ്രസ് JDS MLA മാരെ ഞായറാഴ്ചയാണ് സ്പീക്കർ അയോഗ്യരാക്കിയത്. നേരത്തെ 3 വിമത MLA മാരെ അയോഗ്യരാക്കിയതിനു പിന്നാലെയാണിത്. ഇതോടെ HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സഖ്യ സർക്കാരിന് പിന്തുണ പിൻവലിച്ച മുഴുവൻ വിമത MLA മാരും അയോഗ്യരായി മാറി. അയോഗ്യരാക്കിയ MLA മാർക്ക് തിങ്കളാഴ്ച നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ല. ഇവർക്ക് 15 നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാനാവില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പരാതിയെ തുടർന്നും ചട്ടപ്രകാരമല്ലാതെ രാജി സമർപ്പിച്ചതിനാലുമാണ് MLA മാരെ അയോഗ്യരാക്കിയത്. സ്പീക്കർ KR രമേശ് കുമാർ അറിയിച്ചിരുന്നു ഈ നടപടി ഇങ്ങനെയാണെന്ന്. മുഴുവൻ വിമത MLA മാരും അയോഗ്യരായതോടെ കർണാടക നിയമസഭയിലെ അംഗസംഖ്യ 207 ചുരുങ്ങിയിട്ടുണ്ട്. അയോഗ്യരാകപ്പെട്ട വിമതരെല്ലാം നേരത്തെ രാജിവെച്ചവരാണ്. രാജിവെച്ച് തങ്ങളെ അയോഗ്യരാക്കാൻ കഴിയില്ലെന്നാണ് MLA മാരുടെ വാദം. സ്പീക്കറുടെ നടപടി സർക്കാർ താഴെപ്പോയതിലെ പ്രതികാര നടപടിയാണെന്നും MLA മാർ ആരോപിക്കുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർ അയോഗ്യരാക്കിയാൽ പിന്നെ MLA മാർക്ക് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. രാജിവെച്ച 15 MLA മാർക്കെതിരെ കോൺഗ്രസും JDSഉം അയോഗ്യതാ ശുപാർശ നൽകിയിരുന്നു. കുമാരസ്വാമി സർക്കാർ വീഴുകയും BJP സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അത്ര പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന സൂചന നേരത്തെ സ്പീക്കർ നൽകിയിരുന്നതാണ്. അയോഗ്യരാക്കിയ MLA മാരുടെയും രാജിവെച്ചവരുടെയും ബലത്തിലാണ് യദൂരപ്പ സർക്കാർ നിലനിൽക്കുന്നത്. ഈ MLA മാരുടെ അയോഗ്യത സംബന്ധിച്ച് സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ തന്നെ നിർണായകമാവും. കർണാടകത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധി കൂറുമാറ്റ നിരോധന നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് ഉണ്ടാക്കിയതെന്ന വാദം ശക്തമാണ്. സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഒരു കൂട്ടം MLA മാർ രാജിവെച്ച് പുറത്തു പോകുന്നതും താഴെ വീഴാൻ വഴിയൊരുക്കുന്നതും എതിർപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെങ്കിൽ അതിനെ നേരിടാനുള്ള വകുപ്പുകളിൽ നിയമത്തിലില്ലെന്നാണ് പ്രധാന വാദം. ബൊമ്മൈ കേസ് പോലെ സുപ്രധാനമാകും ഈ കേസിലെ വിധിയും നിരീക്ഷണങ്ങളും. എന്തായാലും കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.